ദിവ്യമന്നായുടെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം. 2022 നമ്മോട് ഇവിടെ പറയുകയും 2023 സ്വാഗതം ചെയ്യുവാൻ നാം എല്ലാവരും കാത്തിരിക്കുന്നതായ ഈ അവസരത്തിൽ എല്ലാവർക്കും നവവത്സര ആശംസകൾ കർത്തൃനാമത്തിൽ അറിയിക്കട്ടെ. ഇന്നത്തെ ധ്യാന ചിന്തയ്ക്കായി 2023 January 1 ഞായറാഴ്ചയ്ക്കുള്ള ലക്ഷണറി ഭാഗങ്ങളാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. യെശയ്യാവ് 52:7-12, Romans 1:8-17, അപ്പോസ്തല പ്രവൃത്തികൾ 13:44-52, Matthew 28:16-20. ഇതിൽ Matthew 28:20 കർത്താവ് നൽകിയ മറ്റ് ചില ഉറപ്പുകളും മാത്രം ധ്യാന വിഷയമാക്കുന്നു. മറ്റ് വേദഭാഗങ്ങൾ ഇന്ന് പരാമർശിക്കുന്നില്ല. സംഭവബഹുലമായ മറ്റൊരു വർഷം നമ്മോട് വിട പറയുകയും അതുപോലെ തന്നെ അസമാധാനവും അസ്വസ്ഥതയും അപകടം നിറഞ്ഞതായ ലോകത്തിൽ കർത്താവ് നമുക്ക് നൽകിത്തന്നതായ അത്ഭുതമായ പരിപാലനത്തിനായി ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യാം. നമ്മോടുകൂടെ കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്ന പല പ്രിയപ്പെട്ടവരും കാലയവനേക്ക് അപ്പുറത്തേക്കായി മറഞ്ഞു. ജീവനുള്ളവരുടെ ദേശത്ത് നമ്മെ ശേഷിപ്പിച്ച ദൈവ കരുണയ്ക്കായി ദൈവത്തെ മഹത്വപ്പെടുത്താം. പുതിയ വർഷത്തിൽ കർത്താവിൻ്റെ കരുണയ്ക്കായി യാചിക്കാം. ദൈവവചനം പ്രത്യേകിച്ച് കർത്താവ് നൽകുന്ന ഉറപ്പുകളിൽ പുതുവർഷം ആരംഭിക്കാം. 1, നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുവിൻ. 1 Petros 5:7. ഏതെങ്കിലും ഒരു പ്രത്യേക സഭയ്ക്കോ ഏതെങ്കിലും ഒരു പ്രത്യേക പ്രശ്നം കൈകാര്യം ചെയ്യുന്നതിനോ അല്ല വിശുദ്ധ പത്രോസ് ഈ ലേഖനം എഴുതുന്നത്. എന്നാൽ റോമാ സാമ്രാജ്യത്തിൻ്റെ വിവിധ ഭാഗത്ത് ചിന്നിച്ചിതറി പാർക്കുന്നതായ വിശ്വാസികളായ ജനങ്ങളെ ശക്തിപ്പെടുത്തുന്നതിനും അവരുടെ നിരാശകളിലും പ്രയാസങ്ങളിലും പീഡനങ്ങളും അവർക്ക് ധൈര്യം പകർന്നതിനുമായിട്ടാണ് ഈ ലേഖനം എഴുതിയത്. പുരാതന കപ്പലുകളിൽ യാത്രക്കാർ ഭാരം വഹിച്ചുകൊണ്ട് കപ്പലിനുള്ളിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ അവരാദ്യം നോക്കിയത് എവിടെയാണ് ക്ലോക്ക് റൂം, എവിടെയാണ് ലഗേജ് റൂം എന്നാണ്. കാരണം ചുമലിലുള്ളതായ ഭാരം എത്രയും പെട്ടെന്ന് ഇറക്കി വെച്ച് അല്പം ആശ്വസിക്കാൻ അവർ താല്പര്യപ്പെട്ടു. അങ്ങനെയുള്ളതായ സാഹചര്യത്തിലാണ് ഈ വചനം പ്രസക്തമാകുന്നത്. കർത്താവ് നമ്മോട് പറയുന്നു, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവർ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. വിശുദ്ധ മത്തായി 11:28. കർത്താവ് നല്ല ഭാരവാഹിയായി പുതുവർഷം നമ്മോടുകൂടെ ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. 2, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് എങ്കിലും ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. അത് കർത്തൃവചനം. പുരാതന റോമക്കാർ 2 ദേവതകളെ ഭയപ്പെട്ടു, അതുപോലെ തന്നെ യവനന്മാരും. 1, ടൈക്കെ എന്ന ദേവത, അതായത് ഗോഡ് ഓഫ് ചാൻസ്, സാധ്യതകളുടെ ദൈവം. 2, ഹൈമർമെനെ, ഗോഡ് ഓഫ് ഫേറ്റ്, വിധിയുടെ ദൈവം. അതായത് ദൈവങ്ങൾ നിശ്ചയിക്കുന്നതനുസരിച്ച് കാര്യങ്ങൾ അങ്ങോട്ടാകാം ഇങ്ങോട്ടാകാം, അനുകൂലമാകാം പ്രതികൂലമാകാം. ചിലപ്പോൾ വേണം എന്ന് നിശ്ചയിക്കും, ചിലപ്പോൾ വേണ്ട എന്ന് നിശ്ചയിക്കും. ചിലപ്പോൾ പറയണമെന്ന് തോന്നും, ചിലപ്പോൾ മിണ്ടാതിരിക്കും. ചിലപ്പോൾ ചെയ്യണമോ അതോ വെറുതെ ഇരിക്കണമോ എന്നുള്ളതായ ആ വലിയ കുഴാമറിച്ചിൽ, പോകണമോ ഇരിക്കണമോ എന്നുള്ളതായ കാര്യങ്ങൾ നിശ്ചയിപ്പാനായിട്ടുള്ള പ്രയാസം. അപ്പോൾ ഇതിൻ്റെ മധ്യത്തിലാണ് കർത്താവ് പറയുന്നത്, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് എങ്കിലും ധൈര്യപ്പെടുവീൻ എന്ന്. വിധിയാണ് മനുഷ്യ ജീവിതത്തിൻ്റെ ഭാഗധേയത്വം നിർണയിക്കുന്നത് എന്നുള്ളതായ ആ സാഹചര്യത്തിൽ, അതല്ല എങ്കിൽ ജീവിതം വളരെ പെസിമിസ്റ്റിക്കായി സംശയ ദൃഷ്ടിയോടുകൂടെ കാണുന്നതായൊരു ലോകത്തിൽ, അതല്ല എങ്കിൽ ഒരുതരം നിസ്സംഗത മനുഷ്യ ജീവിതത്തെ ഭരിക്കുന്നതായ അവസരത്തിലാണ് കർത്താവ് പറയുന്നത്, നിങ്ങൾ എന്നിൽ വിശ്വസിക്കീൻ, ഭയപ്പെടേണ്ട എന്ന്. നമ്മൾ ആദ്യം ദുബായ് പോലുള്ളതായ എയർപോർട്ടിൽ ചെന്നാലൊരു എത്തും പിടിയും കിട്ടുകയില്ല.
എയർക്രാഫ്റ്റിൽ നിന്ന് ഇറങ്ങി ഇമിഗ്രേഷനിലേക്ക് നടക്കണമെങ്കിൽ ഒത്തിരി ദൂരമുണ്ട്. മാത്രമല്ല നടക്കാൻ പ്രയാസമുള്ളവർക്ക് ആ നടപ്പ് വളരെ ക്ലേശപൂർണവും ആയിരിക്കും. അങ്ങനെയുള്ളതായ സാഹചര്യത്തിൽ അപ്രകാരമുള്ളവരെ സഹായിക്കുവാനായി എയർപോർട്ടുകാർ ഒരുക്കിയിരിക്കുന്ന സംവിധാനത്തിൻ്റെ പേരാണ് മർബേഹ. ചുമതലപ്പെട്ടവരെ നമ്മൾ നേരിട്ട് അറിയിക്കാമെങ്കിൽ അവർ വാഹനമയക്കും, അവർ ആ ലക്ഷ്യസ്ഥാനത്ത് നമ്മെ കൊണ്ടു ചെല്ലും. ജീവിതത്തിൻ്റെ ചില നാൽക്കവലുകളിൽ എത്തി ഭയചികിതരായി എങ്ങോട്ട് തിരിയണം എന്ന് ശങ്കിച്ചും ആകുലപ്പെട്ടും നിൽക്കുന്ന നിനക്കും എനിക്കുമുള്ള മർഹാബായാണ് കർത്താവായ യേശു ക്രിസ്തു. മർഹാബ എന്ന അറബിയിൽ പറഞ്ഞാൽ ഹെയിൽ, വെൽക്കം, ഹായ് എന്നെല്ലാം പരിഭാഷപ്പെടുത്താം. 3, ഞാനോ ലോകാവസാനത്തോളം നിങ്ങളോട് കൂടെയുണ്ട്. വിശുദ്ധ മത്തായി 28:20. പുരാതന റോമിലെ ധനിക ഭവനങ്ങളിൽ കുഞ്ഞുങ്ങളെ വിദ്യാലയത്തിലേക്ക് അയക്കുമ്പോൾ അവരുടെ കൂടെ അവരെ അനുഗമിപ്പാൻ നിശ്ചയിക്കപ്പെട്ട ആളുടെ പേരാണ് പെഡഗോഗ്. ഗലാത്യർ 4 വിശുദ്ധ പൗലസ് ഈ പദം ഉപയോഗിക്കുന്നുണ്ട്. ശിശുപാലകൻ എന്ന് മലയാള പരിഭാഷയിൽ കാണാം. ഒരു കുട്ടി സ്കൂളിലേക്ക് പോകുന്നതിന് പകരം അത് ഒരു ഹോട്ടലിലോ സൂപ്പർ മാർക്കറ്റിലോ എത്തിച്ചേരുമായിരിക്കാം വഴിതെറ്റുന്നത് കൊണ്ട്. അതല്ല, റോഡ് മുറിച്ച് കടക്കുന്നതാൽ അവസരത്തിൽ അപകടം സംഭവിക്കുകയും ചെയ്യാം. അതുകൊണ്ട് അത് സംഭവിക്കാതിരിക്കുവാൻ കൂടെ അയക്കുന്നതായ ആളിൻ്റെ പേരായിരുന്നു പെഡഗോഗ്. അനേക കാര്യങ്ങളെക്കുറിച്ചുള്ള ഭയവും ആശങ്കയും അനിശ്ചിതത്വവും നമ്മുടെ മുൻപിലുണ്ട്. സ്വന്തം ആരോഗ്യം, സാമ്പത്തികമായ ബുദ്ധിമുട്ട്, മക്കളെക്കുറിച്ചുള്ള ആവലാതി ഇങ്ങനെ പലതായിരിക്കാം. ഒരു വിദ്യാർത്ഥിക്കും ഭാവിയെക്കുറിച്ചുള്ള ആശങ്കകൾ ഉണ്ടായിരിക്കാം. എവരി മാൻ ഓർ ഫോർ ദാറ്റ് മാറ്റർ എവരി വുമൺ ഇസ് എ വോക്കിംഗ് സിവിൽ വാർ. എല്ലാവർക്കും അവരുടേതായ ആന്തരികമായ സംഘർഷങ്ങളും ആന്തരികമായ പ്രശ്നങ്ങളും ഉള്ളതുകൊണ്ട് എല്ലാവരും നടക്കുന്ന ആഭ്യന്തര യുദ്ധമായി പരിണമിക്കുകയാണ്. അതിനുള്ള മറുമരുന്നും പ്രതിവിധിയും കർത്താവിലാണ് ഉള്ളത്. തേംസ് നദിയുടെ കുറുകെയുള്ള പാലത്തു നിന്ന് അനേകർ ആത്മഹത്യ ചെയ്യുമായിരുന്നു. വെളുപ്പിന് 2-3 ഇടയിലുള്ളതായ സമയത്താണ് ഇത് സംഭവിക്കുന്നത് എന്നൊരു സന്നദ്ധ സംഘടന കണ്ടെത്തുകയും അത് അവരെ സഹായിക്കുവാൻ വോളണ്ടിയർമാരെ നിയോഗിക്കുകയും ചെയ്തു. സഹായിക്കുക എന്നതിൻ്റെ അർത്ഥം അവരെ അതിൽ നിന്നും പിന്തിരിപ്പിക്കുക എന്നത്. അപ്പോൾ അവർ നിശ്ചയിച്ചു, കൂടുതലൊന്നും പറയണ്ട, ആ പാലത്തിൽ കൂടെ വോളണ്ടിയേഴ്സ് അങ്ങോട്ടും മുന്നോട്ടും നടന്ന് അവർ ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അവർ വീണ്ടും കണക്കെടുത്തപ്പോൾ റേറ്റ് ഓഫ് സൂയിസൈഡ് കുറഞ്ഞതായി കണ്ടു. ഇത് മന്ത്രമോ മാജിക്കോ ഒന്നുമല്ല, പ്രതിസന്ധിയിൽ ആയിരിക്കുന്നവർക്ക് ക്രൈസിസ് മാനേജ്മെൻറ്റാണ് ഏറ്റവും വലുതായ പ്രശ്നം. അവരുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളിൽ ഒരു ഇൻ്റർവെൻഷൻ ഉണ്ടാകാം എങ്കിൽ പല പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടും. അങ്ങനെയുള്ളതായ നമ്മുടെ ഇൻ്റർവെൻഷൻ കൊണ്ട് ഒരു ജീവൻ ഒരു പക്ഷെങ്കിൽ രക്ഷിപ്പാനായിട്ട് സാധിക്കും. KP കേശവൻ മേനോൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ, ഒരു നോട്ടം, ഒരു പുഞ്ചിരി, ഒരു വാക്ക്. നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചു കൊള്ളുക എന്ന് സങ്കീർത്തനക്കാരൻ പറയുമ്പോൾ അതിനൊരു മറുവശമുണ്ട്. കർത്താവിൽ വിശ്വാസമില്ലാത്തതും ആശ്രയിക്കാത്തതുമായ ഒരുവനെ ഇറക്കി വെക്കുവാൻ നിന്റെ മുതുകും ചുമലും നൽകുക എന്നതാണ് അതിൻ്റെ അർത്ഥം. എല്ലാവർക്കും എല്ലാവരെയും ഭവനങ്ങളിൽ ചെന്ന് കാണുവാനായിട്ട് സാധ്യമല്ല. മാർത്തോമാ സഭയിലെ പട്ടക്കാരുടെ മേൽപ്പട്ടക്കാരുടെയും ഏറ്റവും പ്രധാനപ്പെട്ടതായ ചുമതല ഭവനത്തിൽ ചെന്ന് ജനങ്ങളെ കണ്ട് വേദനിക്കുന്നവർക്ക് ആശ്വാസമേകുക എന്നതാണ്. ഒരു പക്ഷെങ്കിൽ അതെല്ലാവർക്കും അത് സാധിച്ചു എന്ന് വരികയില്ല. എന്നാൽ അടുത്ത സമയം ഇരുവള്ളിപ്ര ക്രിസ്തോസ് മാർത്തോമാ ഇടവകയിൽ ഒരു ഓൺലൈൻ കൂട്ടായ്മ ആരംഭിച്ചു. അതിൽ രോഗികളായവരുടെയും വേദനിക്കുന്നവരുടെയും പേരും അതുപോലെ തന്നെ ഫോൺ നമ്പരും നൽകിയിട്ടുണ്ട്. എത്ര പേര് ആ ഫോൺ നമ്പർ കണ്ട് ആ വേദനിക്കുന്നവരെ വിളിച്ചു എന്നെനിക്കറിവില്ല.
ഇതൊരു നല്ല കാര്യമായിട്ട് തോന്നി. അത് നമുക്ക് നേരിട്ട് ചെന്ന് കണ്ടവരെ ആശ്വസിപ്പിക്കാനായിട്ട് സാധിക്കുന്നില്ല എങ്കിലും കുറഞ്ഞ പക്ഷം അങ്ങനെയുള്ളവരെ ഒന്ന് വിളിച്ച് ആശ്വസിപ്പിക്കാനായിട്ട് സാധിച്ചുവെങ്കിൽ അത് പുതുവർഷത്തിലെ ഒരു നേട്ടമായിരിക്കും എന്നതിന് സംശയമില്ല. ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് വാക്കുകളെ അവസാനിപ്പിക്കാം. ആവർത്തന പുസ്തകം 33:27 പറയുന്നു, പുരാതനായ ദൈവം എൻ്റെ സങ്കേതം കീഴേ ശാശ്വത ഭുജങ്ങൾ എന്ന്. പ്രസിദ്ധമായ ഒരു പുസ്തക കമ്പനി അവരുടെ ലോഗോയിൽ ഇപ്രകാരം ഒരു മുദ്രണം ചെയ്തിരുന്നു, പ്രക്ഷുബ്ധമായ കടൽ, ആ കടലിൻ്റെ മുകളിൽ കൂടെ വെള്ളത്തിൻ്റെ മുകളിൽ കൂടെ പോകുന്നതായ ഒരു കപ്പൽ. ആ മുദ്രണത്തിൽ അവരിപ്രകാരം എഴുതി, ബൈ ദ ഹാൻഡ്, ബൈ ദ സ്റ്റാർ, ബൈ ദ വിൻഡ്. അതായത് പ്രക്ഷുബ്ധമായ കടലിലും പിടിച്ച് നമ്മെ നടത്തുന്നതായ ഒരു ഹസ്തം, ഒരു കയ്യ്, മുകളിലേക്ക് നോക്കുന്നതായ അവസരത്തിൽ പ്രത്യാശയുടെ ചിഹ്നമായ നക്ഷത്രം. മാത്രമല്ല, കപ്പലിന് സ്വതന്ത്രമായി സഞ്ചരിക്കാനായിട്ട് സാധ്യമല്ലാത്തതുകൊണ്ട് ആ കാറ്റിൻ്റെ ഗതി അനുസരിച്ചാണ് അത് പോകുന്നത്. പ്രിയരെ, പ്രക്ഷുബ്ധമായ ജീവിത സാഹചര്യങ്ങളിൽ നമ്മുടെ ജീവിത നൗക മുൻപോട്ട് പോകുന്നതായുള്ള അവസരത്തിൽ അദൃശ്യമായ കരം നമ്മെ പരിപാലിക്കട്ടെ. പ്രത്യാശയുടെ കണ്ണുകൾ ഉയർത്തിക്കൊണ്ട് ആരും കാണാത്തതായ പ്രകാശമുള്ള നക്ഷത്രങ്ങളെ കാണുവാൻ ദൈവം നമുക്കിടയാക്കട്ടെ. മാത്രമല്ല, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി മുൻപോട്ട് പോകുവാൻ ദൈവം നമുക്ക് തുണയ്ക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് വാക്കുകളെ ചുരുക്കുന്നു. പുതുവർഷം എല്ലാവിധത്തിലും അനുഗ്രഹ കാരണമായി തീരുവാൻ ദൈവം സഹായിക്കട്ടെ.